നമസ്കാരം. സമഗ്രമായ വാർത്തകളുമായി ന്യൂസ് അറ്റ് വൺ തുടങ്ങുകയാണ്. സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. അസാധാരണ നടപടിയുമായി സുപ്രീംകോടതി. ജസ്റ്റിസ് കർണനെ ഉടൻ ജയിലിലടയ്ക്കാൻ ഉത്തരവ്. കോടതിയലക്ഷ്യ കേസിൽ കർണന് 6 മാസം തടവ്. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ നടപടി. 4 അധ്യാപികമാർക്ക് സസ്പെൻഷൻ. പോലീസ് കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി. പരാതികൾ കേന്ദ്രത്തെ അറിയിക്കും. സെൻകുമാർ കേസിൽ സർക്കാരിന് ആശ്വാസം. കോടതിയലക്ഷ്യ നടപടികൾ സുപ്രീംകോടതി അവസാനിപ്പിച്ചു. സെൻകുമാറിനെ നിയമിച്ച രേഖകൾ ഹാജരാക്കി സർക്കാർ. ചീഫ് സെക്രട്ടറിക്കെതിരെ ടി പി സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിന്മേലുള്ള നടപടികൾ സുപ്രീംകോടതി അവസാനിപ്പിച്ചു. സെൻകുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്ത് തിരിച്ചെടുത്ത വിവരം സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് ഈ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ലെന്ന് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കി. കോടതിയലക്ഷ്യക്കേസിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലം രേഖകളിൽ ഉൾപ്പെടുത്തണമെന്ന സെൻകുമാറിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയിരുന്ന ഹർജി പിൻവലിക്കാൻ ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ വസ്ത്രമഴിപ്പിച്ച് പരിശോധിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി. CBSEയുടെ ഡ്രസ് കോഡിനെക്കുറിച്ചുള്ള പരാതികൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. അതിനിടെ വിവാദ പരിശോധനയെക്കുറിച്ച് പരാതി ഉയർന്ന കണ്ണൂർ ടിസ്ക് സ്കൂളിലെ 4 അധ്യാപികമാരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളുടെ വസ്ത്രമഴിച്ച സംഭവത്തിൽ സഭ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മനുഷ്യത്വത്തെ അവഹേളിക്കുന്ന, അതോടൊപ്പം തന്നെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, അപമാനിക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ സാർ ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത്. CBSEയുടെ നടപടിക്കെതിരെ സഭാംഗങ്ങളുടെ പ്രതിഷേധം ഉയരുന്നതിനിടെ സ്പീക്കറും പ്രതിഷേധം അറിയിച്ചു. സഹോദരിമാരുടെ വസ്ത്രാക്ഷേപം നടത്തിയ ദുശാസനന്മാരുടെ മനോഭാവമാണ്. വസ്ത്രമഴിച്ചത് വിദ്യാർത്ഥികൾക്ക് വലിയ മാനസികാഘാതം ഉണ്ടാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ വെളിവാകുന്ന വസ്തുത അനുസരിച്ച് തുറ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പരീക്ഷാ ക്രമക്കേട് തടയാൻ എന്ന പേരിൽ CBSE കൊണ്ടുവന്ന ഡ്രസ് കോഡും മറ്റ് നിബന്ധനകളും വിദ്യാർത്ഥികൾക്ക് വളരെയേറെ മനോവിഷമവും സമ്മർദ്ദവും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതാണ്. വിദ്യാർത്ഥികളുടെ ദേഹപരിശോധനയുമായി ബന്ധപ്പെട്ട് കുഞ്ഞിമംഗലം ടിസ്ക് സ്കൂളിലെ 4 അധ്യാപികമാരെ മാനേജ്മെന്റ് 1 മാസത്തേക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സ്കൂളിലേക്ക് DYFI പ്രവർത്തകർ മാർച്ചും നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം, കണ്ണൂർ. കിഫ്ബിക്കെതിരായ മന്ത്രി ജി സുധാകരന്റെ പ്രസ്താവനയെച്ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടുവെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്ന് മുഖ്യമന്ത്രി ആക്ഷേപിച്ചു. കിഫ്ബിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു ജി സുധാകരന്റെ വിശദീകരണം. സർക്കാരിന്റെ അഭിമാന പദ്ധതി ബജറ്റിന് പുറത്ത് വായ്പയെടുത്ത് നടത്തുന്ന തരികിട പരിപാടിയാണ് കിഫ്ബി എന്ന ജി സുധാകരന്റെ വാക്കുകൾ ആയുധമാക്കി പ്രതിപക്ഷം. മന്ത്രി തന്നെ നിഷേധിച്ച സ്ഥിതിക്ക് വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്നും റൂൾ 50 അനുവദിക്കാനാകില്ലെന്നും സ്പീക്കർ പറഞ്ഞതോടെ പ്രതിപക്ഷ ബഹളം. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടെന്ന ആരോപണം സ്പീക്കർ ഏറ്റുപിടിക്കുന്നത് എന്തിനെന്നായി പ്രതിപക്ഷം. അവകാശ ലംഘനമാണെന്നും ആക്ഷേപം. സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്നുള്ള വിഷയം ഞങ്ങൾക്ക് ഉന്നയിക്കാൻ അങ്ങ് അനുവാദം തരാത്ത എന്ത് അടിസ്ഥാനത്തിലാണ് സാർ? ആദ്യ സബ്മിഷനായി കിഫ്ബി കൊണ്ടുവരാമെന്ന സ്പീക്കറുടെ മറുപടിയോടെ നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷ പ്രതിഷേധം തണുത്തു. കിഫ്ബി എന്തെന്ന് ജി സുധാകരനെ ബോധ്യപ്പെടുത്താനെങ്കിലും സർക്കാരിന് കഴിയണമെന്ന് പറഞ്ഞ BD സതീശൻ ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത CD നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാനും അനുമതി തേടി. പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനത്തെയാണോ കൂട്ടുപിടിക്കുന്നതെന്ന ആക്ഷേപവുമായി മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിന് എത്രമാത്രം വിഷയദാരിദ്ര്യം അനുഭവപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ നടന്ന കാര്യം. ഏഷ്യാനെറ്റ് ന്യൂസിനോട് എതിർപ്പുണ്ടെങ്കിൽ മറ്റു മാധ്യമങ്ങളുടെ CD കൊണ്ടുവരാമെന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. ഇത് വലിയ വാദപ്രതിവാദങ്ങൾക്കും ഇടയാക്കി. കിഫ്ബിക്ക് അനുകൂലമായി മാത്രമാണ് സംസാരിച്ചതെന്നായിരുന്നു ജി സുധാകരന്റെ മറുപടി. വിഷയം ഗൗരവത്തിലെടുക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ വിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്ത് നടക്കുന്ന വലിയ ഗൂഢാലോചനയെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ വെളിപ്പെടുത്തുമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കോഴയാരോപണങ്ങൾക്ക് ആം ആദ്മി പാർട്ടി നേതാക്കൾ കൃത്യമായി മറുപടി നൽകിയില്ലെങ്കിൽ നിരാഹാര സമരം തുടങ്ങുമെന്ന് മുൻമന്ത്രി കപിൽ മിശ്ര പറഞ്ഞു. CBIയിൽ ഹാജരായി കപിൽ മിശ്ര കെജ്രിവാളിനെതിരെ തെളിവ് കൈമാറി.
നിയമസഭയുടെ പ്രത്യേക സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടുമുൻപാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വലിയൊരു ഗൂഢാലോചന പുറത്തുകൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വീറ്റ് ചെയ്തത്. സൗരവ് ഭരദ്വാജ് MLA ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ സഭയിൽ വയ്ക്കും. വോട്ടിംഗ് യന്ത്രത്തിലെ തിരിമറിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണെന്നാണ് സൂചന. കോഴ ആരോപണത്തെക്കുറിച്ച് സഭയിൽ സംസാരിക്കുമെന്നായിരുന്നു ഇന്നലെ കെജ്രിവാളിന്റെ ട്വീറ്റ്. ഇതിനെക്കുറിച്ച് കെജ്രിവാൾ ഇന്ന് മൗനം പാലിച്ചു. കെജ്രിവാളിനെതിരെ CBIയിൽ ഹാജരായി മുൻമന്ത്രി കപിൽ മിശ്ര തെളിവ് കൈമാറി. ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയില്ലെങ്കിൽ നിരാഹാര സമരം തുടങ്ങുമെന്ന് പറഞ്ഞ കപിൽ മിശ്ര മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് തനിക്കെതിരെ മത്സരിക്കാൻ കെജ്രിവാളിനെ വെല്ലുവിളിച്ചു. This is regarding the foreign trips of all these five leaders that I am talking about, and this is about the 2 crore rupee cash exchange between Arvind Kejriwal and Sanjay Dutt. ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ കെജ്രിവാളിന് 2 കോടി രൂപ കോഴ കൈമാറിയെന്ന ആരോപണം ആദായനികുതി വകുപ്പും പരിശോധിക്കും. മന്ത്രിമാരുടെ വിദേശയാത്രയെക്കുറിച്ചും അന്വേഷിക്കും. രാജി ആവശ്യപ്പെട്ട് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പല വ്യക്തികളുടെയും ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ തെറ്റായി വാർത്തകൾ നൽകുന്നത് തന്നെ തേജോവധം ചെയ്യുക ലക്ഷ്യമിട്ടാണെന്ന് ശശി തരൂർ. ഇത് ശരിയായ മാധ്യമ പ്രവർത്തനമല്ല. മാധ്യമങ്ങൾ വിധികർത്താക്കളാകരുത്. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ താൻ പോലീസുമായി പൂർണ്ണമായും സഹകരിക്കുകയാണെന്നും തരൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. By broadcasting a series of lies and distortions about something that affects human beings' lives and affects families and people. I want to stress that I have nothing to hide. I've fully cooperated with the police at every stage, and that the full facts of all the circumstances that have been mentioned and distorted in yesterday's broadcast are known to the police. They've been investigating for 3 years. കേരളത്തിൽ മാവോയിസ്റ്റുകളുടെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായി കേന്ദ്ര സർക്കാർ. ദക്ഷിണേന്ത്യയിൽ തെലങ്കാന കഴിഞ്ഞാൽ മാവോയിസ്റ്റ് സ്വാധീനം വർദ്ധിച്ചു വരുന്നത് കേരളത്തിൽ മാത്രമാണ്. രാജ്യത്തെ മാവോയിസ്റ്റ് സ്വാധീന മേഖലകൾ അടയാളപ്പെടുത്തിയ ഭൂപടം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയത്. അതീവ സ്വാധീനം, സ്വാധീനം വർദ്ധിച്ചു വരുന്നത്, കുറഞ്ഞ സ്വാധീനം എന്നിങ്ങനെ 3 തരത്തിലാണ് മേഖലകളെ മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് അതീവ സ്വാധീന മേഖലകൾ. കേരളത്തിൽ മലപ്പുറം, പാലക്കാട്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. ഇതിനു മുൻപ് 2013 പുറത്തിറക്കിയ ഭൂപടത്തിൽ ഈ ജില്ലകൾ കുറഞ്ഞ സ്വാധീനമുള്ള മേഖലകളായാണ് രേഖപ്പെടുത്തിയിരുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മലപ്പുറം, പാലക്കാട്, വയനാട് മേഖലകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കാര്യമായി സ്വാധീനം വർദ്ധിച്ചുവെന്നാണ് കണ്ടെത്തൽ. നിലമ്പൂർ കാട്ടിൽ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ മരിച്ച സംഭവത്തോടെ ഈ മേഖലയിലെ മാവോയിസ്റ്റുകളുടെ നീക്കത്തെ വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വീക്ഷിക്കുന്നത്. നിലമ്പൂർ, വയനാട് മേഖലകളിലായി പുതുതായി ഒരു ദളം കൂടി മാവോയിസ്റ്റുകൾ രൂപീകരിച്ചതായും വിവരമുണ്ട്. പാലക്കാട് അഗളിയിൽ ചേർന്ന മാവോയിസ്റ്റ് യോഗത്തിൽ വിവിധ ദളങ്ങളിൽ നിന്നായി 90-ലധികം പേർ പങ്കെടുത്തതായും ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായിട്ടുണ്ട്. നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. ഒരു തുള്ളി കരുതൽ. കടുത്ത വരൾച്ചയിൽ ദീർഘകാല വിളകൾ വരെ കരിഞ്ഞുപോയതിനാൽ ഭാവി പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട കർഷകരാണ് വയനാട്ടിലുള്ളത്. പുല്ലും വെള്ളവും നൽകാനാകാതെ ക്ഷീരകർഷകരിൽ പലരും കാലികളെ വിൽക്കുമ്പോൾ വെള്ളത്തിനു വേണ്ടി കൃഷിയിടങ്ങളിൽ ഇറങ്ങുകയാണ് വന്യമൃഗങ്ങൾ. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇത്ര വലിയ ദുരിതമുണ്ടാകില്ലെന്നാണ് കർഷകർ പറയുന്നത്. പുൽപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ച. കരിഞ്ഞുണങ്ങിയ കുരുമുളകും കാപ്പിയുമൊക്കെ പറിച്ചു മാറ്റുകയാണ് കർഷകർ. വർഷങ്ങളുടെ അധ്വാനമാണ് ഒരു വരൾച്ച കൊണ്ടുപോയത്. ജലം സംരക്ഷിച്ച് വരൾച്ചയെ തടുക്കാൻ സർക്കാർ കൊണ്ടുവന്ന മുഴുവൻ പദ്ധതികളും ഉപയോഗിക്കാതെ ഇങ്ങനെ നശിക്കുന്നതിന്റെ പരിണതഫലം പ്രദേശം നഷ്ടപ്പെടുന്നത്. വർഷങ്ങളോളം പണിയെടുത്തിട്ടാണ് ഇത്രയും ഉണ്ടാക്കി വരുന്നത്. അത് മുഴുവൻ വലിയൊരു നഷ്ടത്തിലേക്ക് ചെലവഴിച്ച് ഒരു വരുമാനം ഇല്ലാതെ പോവുകയാണ്. ക്ഷീരകർഷകർക്ക് കാലികൾക്ക് നൽകാൻ വെള്ളം ആവശ്യത്തിനില്ല. പശുവിനെ കുളിപ്പിക്കുന്നത് പോലും കിലോമീറ്ററുകൾ താണ്ടി. ഉണങ്ങിയ വൈക്കോൽ മാത്രമാണ് ഇപ്പോൾ നൽകാനുള്ള തീറ്റ. ഇതിന്റെ ചിലവ് താങ്ങാനാവാത്തതിനാൽ പലരും വളർത്തുമൃഗങ്ങളെ വിറ്റു. ഭയങ്കര പാട് പറഞ്ഞാല് പശുക്കളെ കുടിക്കാൻ വെള്ളം വരെ ഇല്ലാത്ത സ്ഥിതിയാണ്. എല്ലാം ഉള്ളുണങ്ങി. ഒരു വൈക്കോലാണ് ഇവിടെ ഇന്ന് അടുത്തൊന്നും കിട്ടാല്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു കെട്ടിന് 150 ഉറുപ്പ് കൊടുക്കണം. ഒരു കെട്ട് ഇട്ട് എടുത്താൽ 10 മണി നമ്മൾക്ക് 2 മണിക്കൂർ ഒരു കെട്ട് തീയും കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാ മുന്നോട്ട് കൊണ്ടുപോവാ. ഇനി കാട്ടിനുള്ളിലെ കാര്യം.
കടുത്ത വരൾച്ചയിൽ 2 മാസത്തിനിടെ വയനാട്ടിൽ മാത്രം 18 കാട്ടാനകൾ ചെരിഞ്ഞതായാണ് വനംവകുപ്പിന്റെ പ്രാഥമിക കണക്ക്. മറ്റു മൃഗങ്ങളുടെ എണ്ണം ഇതിന്റെ ഇരട്ടിയോളം വരും. നീരുറവുകളിൽ പലതും വറ്റിയതിനാൽ വെള്ളം തേടി കിലോമീറ്ററുകൾ താണ്ടി വന്യമൃഗങ്ങൾ കാടുകടന്ന് കൃഷിയിടങ്ങളിലെത്തുന്നു. ഇവിടെയും ദുരിതം കർഷകർക്ക് തന്നെ. ഇനിയെങ്കിലും ജലം സംരക്ഷിക്കാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ കർഷകരുടെ ആവശ്യം. ജെയ്സൺ മണിയങ്ങാട്ട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. കോട്ടയം കുമ്മനത്ത് വീട് ആക്രമിച്ച സംഭവത്തിൽ SFI കോട്ടയം ജില്ലാ സെക്രട്ടറി റിജേഷ് ബാബു അറസ്റ്റിലായി. വീടിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് റിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട് ആക്രമിച്ചുവെന്നാണ് പരാതി. കേസിലെ 4-ാം പ്രതിയും അറസ്റ്റിലായി. കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി യോഗത്തോടെ മാണി ജോസഫ് ഭിന്നത കൂടുതൽ ശക്തമായി. മാണിയുടെ ശൈലി അംഗീകരിക്കാനാകില്ലെന്ന് യോഗത്തിൽ PJ ജോസഫ് വ്യക്തമാക്കിയെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ മാണിയെ മുന്നണിയിൽ എടുക്കില്ലെന്ന് തീരുമാനിക്കാൻ UDF യോഗവും കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗവും ഇന്ന് ചേരും. KM മാണിയുടേത് ഏകപക്ഷീയ ശൈലി എന്ന വിമർശനമാണ് PJ ജോസഫ് ഉന്നയിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്ത് വിഷയം MLA മാരോട് പോലും ആലോചിക്കാത്തതിലെ നീരസമാണ് ജോസഫ് പ്രകടിപ്പിച്ചത്. CPMമായി രഹസ്യധാരണ ഉണ്ടാക്കിയത് ശരിയായില്ലെന്ന് ജോസഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വ്യക്തമാക്കി. CF തോമസ് കഴിഞ്ഞ ദിവസം യോഗത്തിനെത്താതിരുന്നത് മാണി ജോസഫ് വിഭാഗങ്ങൾ ഒരുപോലെ അവസരമാക്കി. നീട്ടിക്കൊണ്ടുപോയി വിഷയം അനുകൂലമാക്കാമെന്ന് മാണി കണക്കുകൂട്ടുമ്പോൾ CF കൂടി തങ്ങളുടെ വികാരം പങ്കുവയ്ക്കുന്നത് കാത്തിരിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. സാർ പനിയായിട്ട് കിടക്കുകയാണ്, ഇനി സാറും കൂടെ വന്നിട്ട് ചർച്ച പൂർത്തിയാക്കാം എന്ന് കരുതി. CF സാറിന്റെയും കൂടെ ഒരു സൗകര്യം നോക്കിയിട്ടാണ്. പുതിയ നീക്കത്തിന് ശക്തി കൂടാൻ പഴയ മാണി ഗ്രൂപ്പുകാർ കൂടി ഒപ്പമുണ്ടാകണമെന്ന് ജോസഫ് വിഭാഗം കരുതുന്നു. CF തോമസ് യോഗങ്ങളിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. MLA മാരായ റോഷി അഗസ്റ്റിനും N ജയരാജും മാണിക്കൊപ്പമാണ്. ജോസഫും ഉറ്റ അനിയായി മോൻസ് ജോസഫും മറുവശത്തും. പിളർപ്പിന് കോൺഗ്രസ് കരുക്കൾ നീക്കുന്നുവെങ്കിലും MLA മാർക്കിടയിലെ ബലാബലം അതിന് അന്തരീക്ഷമൊരുക്കിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. CPM പിന്തുണയോടെ കേരള കോൺഗ്രസ് വിമതയംഗം അന്നമ്മ രാജു പ്രസിഡന്റായി. കേരള കോൺഗ്രസ് എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെയാണ് അന്നമ്മ രാജു പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 13-അംഗ ബ്ലോക്ക് പഞ്ചായത്തിൽ 7 വോട്ട് നേടിയാണ് അന്നമ്മ രാജു വിജയിച്ചത്.